എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ആലുവയിലെ ഒരു വില്ലയാണ്. 3.5 സെന്റ് സ്ഥലത്തിൽ 1700 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. മെട്രോ സ്റ്റേഷനിലേക്കും 5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. തൊട്ടടുത്തായിട്ട് രാജഗിരി ഹോസ്പിറ്റൽ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടംപററി ഡിസൈനിലാണ് വീടിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഭംഗിയായിട്ട് വീട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് ഈ വില്ലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. 2 വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് കടന്നു പോകുന്ന രീതിയിലുള്ള വീതി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ എലിവേഷനിലേക്ക് വരാം. കണ്ടംപററി സ്റ്റൈലാണ് ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലൊരു ബോക്സ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ കാണുന്ന വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയും കൂടിയാണ്. അത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് കാണുന്നുണ്ട്. മനോഹരമായിട്ട് മതിലും ഒരുക്കിയിട്ടുണ്ട്. ഗേറ്റ് ആണെങ്കിലും ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഗേറ്റ് കിട്ടിയിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് മതിലിൽ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. പില്ലറിൽ നൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ഗേറ്റ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. നേരെ നമുക്ക് പാർക്കിംഗ് സ്പേസിലേക്ക് വരാം. വിശാലമായുള്ളൊരു പാർക്കിംഗ് സ്പേസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈസി ആയിട്ട് ഒരു വലിയ വാഹനം പാർക്ക് ചെയ്തിട്ട് ഡോറ് തുറന്നിറങ്ങാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ആണെന്നുണ്ടെങ്കിലും നല്ല ചെടികൾ കൊടുത്തിട്ടുണ്ട്. പെബിൾസ് വിരിച്ചിട്ടുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും തന്നെയാണ് വന്നുള്ളത്. പിന്നെ പവർ പോയിന്റ് വന്നിട്ടുണ്ട്, ടാപ്പ് പോയിന്റും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോർച്ചിൽ തന്നെയാണ്. ഇനിയൊരു വണ്ടിയും കൂടി ഇടാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്തുണ്ട്. വലിയൊരു വാഹനം പാർക്കാനുള്ള സ്പേസ് നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഒരു വണ്ടിയും കൂടി ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വലിയ വാഹനങ്ങൾ കടന്നു വീഴുന്ന രീതിയിൽ കോമ്പൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം നല്ലൊരു പോർച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു വാഹനം പാർക്കാൻ സ്പേസ് ഉണ്ട്. ഈ കാണുന്ന ഭാഗത്തും സ്പേസ് കൊടുത്തിട്ടുണ്ട്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തൊരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നല്ല രീതിയിലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിന് അകത്തായിട്ട് ഒരു LED സ്ട്രിപ്പ് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ആ നേരത്തെ നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നല്ല ചെടികൾ വെച്ചിട്ട് നമുക്ക് ഭംഗിയാക്കാവുന്നതാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ്. നേരെ അകത്തേക്ക് കയറുകയാണ്. വീടിൻ്റെ ഫേസ് വരുന്നത് ഈസ്റ്റിലേക്കാണ്. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. പിന്നെ 2-പീസ് നല്ല മരത്തിൽ തീർത്ത ഡോർ കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ ഡിസൈനും നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ജനലുകളെല്ലാം നല്ല ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ തന്നെയാണ് എല്ലാ ജനലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിൽ ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനൽ. ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിലും നല്ല രീതിയിൽ 2 ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഇന്ത്യയിലെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. വാം ലൈറ്റ് തന്നെ വന്നിട്ടുണ്ട്. സീലിംഗ് ലൈറ്റിലൊക്കെ വാം ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ളൊരു ടി യൂണിറ്റ് ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഗ്ലോസിയുടെ കൂടെ തന്നെ ഒരു മാറ്റ് ഫിനിഷും കൂടി കൊടുത്തിരിക്കുന്നത് കൊണ്ട് എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് എല്ലാ ഐറ്റം കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. അതും നല്ല ക്വാളിറ്റി ഉള്ളൊരു വാൾപേപ്പർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മേലെയും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ടി യൂണിറ്റ് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഇപ്പോൾ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന എൻട്രൻസിലും ആ വർക്ക് നമുക്ക് കാണാവുന്നതാണ്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് നോർത്ത് സൈഡാണ്. അവിടെയും ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് വലിയ ജനൽ തന്നെയാണ് വന്നുള്ളത്. ഇനി ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഓപ്പൺ കിച്ചനായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ്ങും അതുപോലെ കിച്ചനും അടുത്തടുത്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ല വിശാലത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാഷ് ഏരിയ ആണെങ്കിലും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വാഷ് ഏരിയ തന്നെയാണ്. നല്ലൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നാനോ വൈറ്റ് തന്നെയാണ്. അതിൻ്റെ താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സാണ് വന്നുള്ളത്. ബാക്കിൽ വലിയൊരു മിററാണ് വരുന്നത്. ബാക്കിൽ അതിൻ്റെ വർക്ക് പെൻഡിങ് ആണ്. അതിൽ LED സ്ട്രിപ്പിൻ്റെ മറ്റു വർക്കുകളൊക്കെ നമുക്ക് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. ബാക്കിലായിട്ട് നല്ലൊരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു കൗണ്ടർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 2 സൈഡും ചെയർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ റെഡിയാണ്. മാത്രമല്ല മേലെയായിട്ട് ഭംഗിയായിട്ട് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ തന്നെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം.
സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഹുഡും ഹോക്കും ഒക്കെ വെക്കാവുന്നതാണ്. ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അതിലൊരു കാർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതെല്ലാം ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ ഇത് കൊടുത്തിരിക്കുന്നത് മൊത്തം മൾട്ടി വുഡിൽ അതിൻ്റെ മേലെയായിട്ട് PVC ലാമിനേഷൻ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള കബോർഡുകൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒതുങ്ങിയ ഒരു ഫ്രിഡ്ജ് ഇരുന്നോളും. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു നല്ലൊരു വർക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അതിനുള്ള പ്ലംബിംഗ് വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. തറനിലത്തിൽ നിന്ന് ഉയർത്തി ടൈല് വിരിച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട്. ടാപ്പുകളെല്ലാം വരുന്നത് സിറ തന്നെയാണ്. അപ്പോൾ നല്ലൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. അതും ഓപ്പൺ കിച്ചൺ തന്നെയാണ് വന്നുള്ളത്. നേരെ ഡൈനിങ്ങിലേക്ക് ഒന്നുകൂടി വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസാണ് ഡൈനിങ് സ്പേസ്. 6 ചെയറോ 8 ചെയറിൻ്റെ ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ നല്ലൊരു ഡൈനിങ് ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡിൽ 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെയായിട്ടൊരു ഡബിൾ ഹൈറ്റിൻ്റെ ഒരു സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെയും ഇൻ്റീരിയർ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റുമൊക്കെ നമുക്ക് അങ്ങനെ സ്റ്റെയറിനടിയിൽ വയ്ക്കാവുന്നതാണ്. അവിടെയും ഒരു ഓപ്പൺ സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നേരെ നമുക്ക് ഇനി ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ബെഡ്റൂമിലാണ്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പം സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് 13 അടിയോളം നീളം വരുന്നുണ്ട്. 12 അടിയോളം വീതിയും വരുന്നുണ്ട്. പിന്നെ മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. കബോർഡിനോട് ചേർന്ന് തന്നെയായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിൽ വെക്കാനുള്ള മിററാണ് ഈ കാണുന്നത്. ഇത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നല്ലൊരു മിററും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ വാഷ് ഏരിയയിൽ കണ്ട ആ വലിപ്പമുള്ളൊരു സ്പേസിൽ ഈ വലിയ മിററാണ് അവിടെ വരാനുള്ളത്. അത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം. സെവയുടെ ഫിറ്റിംഗ്സ് ആണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഡൈവർട്ടർ വന്നിട്ടുണ്ട്. ഡൈവർട്ടർ വന്നിരിക്കുന്നത് ജാഗ്വറിൻ്റെ ഡൈവർട്ടറാണ് വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സെവയുടെ തന്നെ ആംഗിൾ വാൽവ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സോസ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ഇടണമെങ്കിൽ ഇടാൻ ചെയ്യാം. പിന്നെ ഇവിടെ ഏറ്റവും നല്ലൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിററും ലൈറ്റും കൂടി വരാനുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഇന്നർ ഔട്ടറും എല്ലാം ഗ്രാനൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ മേലെ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പം നല്ലൊരു ഹാൻഡിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും ഇത് നോർത്ത് സൈഡാണ്. അവിടെ 3 പാളി വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. പെറഗ്ലാസ് വന്നിട്ടുണ്ട്. ഗ്ലാസ് വന്നിട്ടുണ്ട്. ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ട് ഒരു ടി യൂണിറ്റും മറ്റും കൊടുക്കാനുള്ള സ്പേസും സ്വിച്ചസൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് താഴെ സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്ത് മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ഇൻറ്റീരിയൽ തന്നെയാണ് മേലെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഡ്രോയേഴ്സ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പവർ സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിളോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളൊക്കെ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഞാനിപ്പോൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 12 അടി നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതിയും വരുന്നുണ്ട്. ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റുകളൊക്കെ വാം ലൈറ്റ് തന്നെയാണ് വന്നുള്ളത്. ഇതിനൊരു ഡ്രസ്സിംഗ് ഏരിയ കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മിറത് വരാനുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ജാഗ്വറിൻ്റെ ഡൈവർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ട് വാഷ് ബേസും വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം കൂടിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. താഴെ മാറ്റ് ഭിത്തി ഗ്ലോസിയാണ് വന്നുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആണ്. താഴത്തെ അതേ സ്പേസ് തന്നെ നമുക്ക് മേലെയും കിട്ടുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് വശമാണ്. അതായത് സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. നല്ല കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 12 അടിയോളം വീതിയും വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം.
താഴത്തെ അതേ ഫിറ്റിങ്സ് തന്നെയാണ്. സിംഗിൾ പീസ് ക്ലോസെറ്റ്, ഡയവർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് വന്നുള്ളത്, ഒന്നും ഒരു കുറവും കൊടുത്തിട്ടില്ല. താഴെ മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസി, ഇനി മിററും ലൈറ്റും കൂടിയേ വരാനുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ബാത്റൂമും ബെഡ്റൂമും ഒക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. താഴെ ഇതിന് ഒരു ബെഡ്റൂമും ഒരു ഡൈനിങ്ങും ഒരു കിച്ചണും ലിവിങ്ങും കൊടുത്തിട്ടുണ്ട്. മേലെ വരുമ്പോൾ നല്ലൊരു അപ്പർ ലിവിങ് സ്പേസും പിന്നെ രണ്ട് വലിയ ബെഡ്റൂമും ബാത്റൂമും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോവാം. ഇങ്ങനെയാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു പവർ പോയിൻറ്റും വാട്ടർ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഒരു അയൺ ടേബിൾ ഇടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്നത് ഇങ്ങനെയാണ്, ഇവിടെ നിന്നൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ മേലേക്ക് കയറാം. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും മേലേക്ക് കയറുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്, ഹാൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ വിശാലമായിട്ടൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് റിസോർക്ക് ചെയ്യണമെങ്കിൽ ആ സ്പേസും കൂടെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി തന്നെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ ഭാഗമായിട്ട് വരുന്നതാണ്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും മറ്റുമൊക്കെ ഇത് നല്ലൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. മേലെ സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു ബാൽക്കണി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫിൻ്റെ ഗ്ലാസ്സും ആണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആണ് ബാൽക്കണി. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3.5 സെൻറ് സ്ഥലത്തിൽ 1700 സ്ക്വയർ ഫീറ്റിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. താഴെ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വീതിയുള്ള റോഡ് വരുന്നുണ്ട്. താഴെ ഒരു ബെഡ്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമും നല്ല ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂമും അത് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമും ബാത്റൂമും ഒക്കെ തന്നെയാണ്. നല്ലൊരു യൂട്ടിലിറ്റി വരുന്നുണ്ട്, ഒരു ലിവിംഗ് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നുണ്ട്. നല്ലൊരു ബാൽക്കണിയും കൊടുത്ത് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 62 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിളാണ്. ഇതിന് എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ആലുവയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ്, 5 കിലോമീറ്ററാണ് ദൂരം വരുന്നുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. എല്ലാ ദിശയിലും സഞ്ചരിക്കാൻ പറ്റുന്ന, നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞിട്ടാണെങ്കിലും എന്നാൽ നഗരത്തിനോട് അടുത്ത് കിടക്കുന്ന നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന വിലയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോപ്പർട്ടിയും കൂടിയാണ്, നല്ല റെൻ്റൽ കിട്ടുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെ കാണാം.